നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രത്തിൽ നിലവിലുള്ള നമ്മുടെ ഭരണഘടനയനുസരിച്ച് അതിൻ്റെ ഭാഗം മൂന്നിലെ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ഈ ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ അനുസരിച്ച് മൗലിക അവകാശവും ആ മൗലിക അവകാശം നമ്മുടെ നിലവിലുള്ള സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ അനുസരിച്ച് രാഷ്ട്രത്തിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും അത് നിഷേധിക്കാൻ കഴിയാത്തതും അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്താറനുസരിച്ച് ഒരു ഹൈക്കോടതിയോ ആർട്ടിക്കിൾ ആർട്ടിക്കൾ മുപ്പത്തിരണ്ടനുസരിച്ച് സുപ്രീം കോടതിയോ സമീപിക്കാനുള്ള ആ മൗലികാവകാശത്തെ സസ്പെൻഡ് ചെയ്യാനും കഴിയാത്തതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ പ്രമോദ് അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞു നേരത്തെ ഇപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്ക് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള തൻ്റെ ആ ഒരു ചുമതലയിൽ നിന്നുകൊണ്ടാണ് ഷാജി ചില കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ നൗഷദലി പറഞ്ഞത് ചില രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞു ഞാൻ രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ കൂടി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബി ബി സി എ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നിരോധിക്കുകയുണ്ടായി അത് അടിയന്തരാവസ്ഥ കാലത്താണ് കോൺഗ്രസ്സിനകത്ത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ സേവ പിടിച്ചു പറ്റാനായി ചില ഒരു കൂട്ടം അത്തരത്തിൽ എം പിമാർ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഫോക്കസ് ആയി പ്രവർത്തിക്കുന്ന വേളയിൽ ഒരു വലിയ ഹ്യൂമൻ ക്രൈ ഉണ്ടായി ഇന്ത്യയെ അത്തരത്തിൽ മോശപ്പെട്ട നിലയിൽ ചിത്രീകരിക്കുന്നു എന്നതാണ് അവർ അന്ന് പറഞ്ഞത് ഞാനെന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് മാത്രമല്ല എൻ്റെ പിതാവ് തിരുവനന്തപുരത്തു നിന്ന് വിശ്വകേരളം എന്നൊരു ദിനപത്രം അതിൻ്റെ കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്ര കൃത്യമായി ഞാനത് പറയാനിടയായത് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ഒക്ടോബർ മാസം മൂന്നാം തീയതി ഇന്ത്യയുടെ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലെ നാൽപ്പത്തി ആറ് പത്രപ്രവർത്തകരുടെ നാൽപ്പത്തി ആറ് ജേണലിസ്റ്റുകളുടെ വീടുകൾ അതിൽ വനിതകളടക്കമുണ്ട് വളരെ പ്രായമേറിയ സീനിയർ സിറ്റിസൺസിനും അത് എഴുപത് എൺപത് വരെയുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ അടക്കം വീടുകളിൽ അർദ്ധരാത്രി കഴിഞ്ഞ് ബ്രഹ്മമുഹൂർത്തമെന്ന് നമ്മൾ പറയുന്ന ചില അത്തരത്തിൽ ബി ജെ പി നേതാക്കൾ പറയുമല്ലോ ഇവിടെ പാ രാവിലെ മൂന്ന് മൂന്നര മണിക്ക് മുമ്പ് സമയം അപ്പോൾ നാപ്പത്തിയാറ് പേരുടെ വീട്ടിലേക്കാണ് അത്തരത്തിലുള്ള ഈ അന്വേഷണ സംഘം എന്ന നിലയിലേക്ക് പോലീസും അതുപോലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും ഒക്കെയായി അത്തരത്തിൽ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്നത് മൂന്നാം തീയതി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയതാണ് ഓർമ്മയില്ലേ ന്യൂസ് ക്ലിക്കിനെ വേട്ടയാടിയത് അതുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരുടെ മേലേല്ലാം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കെട്ടഴിച്ചുവിട്ട് ചില ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉള്ളത് ഇവിടെ ഇപ്പോ ബി ബി സി മാത്രമല്ല ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ബി ബി സി മാത്രമല്ല ഏത് മാധ്യമ പ്രവർത്തനവും അത്തരത്തിൽ അവരെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥമാണ് എന്റെ ചോദ്യം പ്രമോദ് അപ്പുറത്തിരുന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഇതേ മീഡിയ വണ്ണിനെ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം സംപ്രേഷണം നിരോധിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു ഒരു നോട്ടീസ് പോലും നൽകാതെ ഈ മീഡിയ വണ്ണിൻ്റെ മറ്റൊരു ഒരു സഹോദര സ്ഥാപനം എന്ന് ഞാൻ പറയുന്നത് ബൈ പ്രൊഫഷനാണ് ഈ പറയുന്ന മാധ്യമരംഗത്ത് എങ്ങനെയായിരുന്നു അവർ അവരുടെ നിരോധനത്തെ നീക്കിയത് നിങ്ങൾ സുപ്രീം കോടതിയിലടക്കം നിയമ പോരാട്ടം നടത്തി മറ്റേ കൂട്ടർ ഇക്കാര്യത്തിൽ മുട്ടിലിഴഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പദപ്രയോഗം അവർക്ക് ഇനി ഏതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട ഇത്തരത്തിൽ ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള ഈ മാധ്യമ മാധ്യമ ശൃംഖലകളെ വേട്ടയാടുകയും മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുകയും ചെയ്തു ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വലിയ ലാർജ് ഇൻഡസ്ട്രിയ ഹൗസസും